രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട ബിജെപിയുടെ ആർഎസ്എസിന്റെ നേതാക്കന്മാർ ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് കത്തയച്ചു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ. അവർ ആ വിഷയത്തെ ഒന്ന് വെളുപ്പിക്കാൻ അതിനുവേണ്ടിയാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. ലോകത്തിന്റെ മുമ്പിൽ അവർക്കൊരു ക്ലീൻ ചിറ്റ് കിട്ടാൻ അതിനുവേണ്ടിയാണ് അവർ ഈ ശ്രമം നടത്തിയിട്ടുള്ളത്. കത്തുകള് വന്ന കൂട്ടത്തിൽ സിപിഎമ്മിന്റെ നേതാവ് സീതാറാം യെച്ചൂരിക്കും കത്ത് വന്നു. ആ കത്ത് വന്ന നിമിഷത്തിൽ തന്നെ കേരളത്തിലെ ഫേസ്ബുക്കിൽ ഈ വാർത്ത വന്ന ഉടനെ കേരളത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ ആക്ഷേപിക്കുന്ന കടന്നൽ കൂട്ടമുണ്ടല്ലോ സിപിഎമ്മിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നവമാധ്യമങ്ങൾ നടത്തുന്നത്, അവരാ നിമിഷത്തിൽ യാതൊരു സംശയമില്ലാതെ മറുപടി എഴുതി സിപിഎം അത് ബഹിഷ്കരിക്കും. സീതാറാം യെച്ചൂരിയുടെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് സിപിഎം അത് പ്രഖ്യാപിക്കുമെന്ന് പാർട്ടി അണികൾക്ക് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയും? വളരെ വ്യക്തമായി ഈ പാർട്ടിക്കൊരു നിലപാടുണ്ട്, അത് പാർട്ടി അണികളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് രാമക്ഷേത്ര വിഷയത്തിൽ പാർട്ടി എന്ത് തീരുമാനമെടുക്കും എന്നുള്ള കാര്യത്തിൽ പാർട്ടിയുടെ ഒരു അണിക്കും ഒരു നിമിഷത്തിന്റെ സംശയമില്ല. അതുകൊണ്ട് എല്ലാവരും മന്ദസായി പറഞ്ഞത് സിപിഎം അത് നിഷേധിക്കും, അവിടെ പോകില്ല. പറഞ്ഞതുപോലെ സീതാറാം യെച്ചൂരി നിമിഷങ്ങൾക്കകം മറുപടി കൊടുത്തു, ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല. എന്നാൽ കോൺഗ്രസിന് ക്ഷണക്കത്ത് കിട്ടിയ വിവരം പത്രങ്ങളിലൂടെ വന്നപ്പോൾ അവരുടെ വലിയ നേതാവ് നെഹ്റു കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ വലിയ സ്വാധീനമുള്ള ദിഗ്വിജയ് സിംഗ് പറഞ്ഞു സോണിയാഗാന്ധി വളരെ സന്തോഷത്തോടുകൂടി കത്ത് സ്വീകരിച്ചു, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ അതിന് പോകും. എന്നാൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞ് തെറ്റാണ്, അങ്ങനെ സോണിയാഗാന്ധി സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാൻ തന്റെ ഇടം കാണിച്ച ഏതെങ്കിലും കോൺഗ്രസുകാർ? എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പോലും പറയാൻ സാധിക്കാത്തത്? കേരളത്തിൽ ചില നേതാക്കൾ അവിടെയുമല്ല ഇവിടെയുമല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ പറയാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയാണ് പിന്നെ സോണിയാഗാന്ധിക്ക് കത്തയച്ചതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, കോട്ടയത്തെ മറിയാമ്മ ചേട്ടത്തി ചട്ടിയുമായിട്ട് നടന്നാൽ ഉടനെ പൊട്ടിത്തെറിച്ച് അതിനെക്കുറിച്ച് പറയുന്ന അഭിപ്രായം പറയുന്ന വി ഡി സതീശൻ, അത് എവിടുന്നാ വായിച്ചത്? മറിയാമ്മ ചേട്ടത്തിയെ നേരെ കണ്ടിട്ടാ? അല്ല, പത്രത്തിലൂടെ വാർത്ത വായിച്ചിട്ട്. കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും കോൺഗ്രസിനും സോണിയാഗാന്ധിക്കും കത്ത് കിട്ടിയതും അവരതിന് തീരുമാനമെടുക്കാത്തതും എന്നാൽ പങ്കെടുക്കുമെന്ന് ദിഗ്വിജയ് സിംഗ് പറഞ്ഞതും എല്ലാ വാർത്തകളും വന്നു. ഇപ്പൊ വി ഡി സതീശൻ പൊട്ടം കഴിക്കുക, കേരളത്തിലെ എല്ലാ പിന്നെ മനുഷ്യരും പൊട്ടന്മാരാണെന്നാണ് ഈ പ്രതിപക്ഷ നേതാവ് ധരിച്ചിരിക്കുന്നത്. ഇപ്പൊ പിന്നെ കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റിനോട് ചോദിച്ചപ്പോ അയാള് പറഞ്ഞു എ ഐ സി സിന്റെ തീരുമാനം വരുത്തും. അന്തസ്സോടെ പറയട്ടെ, കേരളത്തിന്റെ കോൺഗ്രസിന്റെ നിലപാട് ഇന്നതാണ്, രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകാൻ പാടില്ല എന്നെങ്കിലും പറയണ്ടേ? അത് പറയാൻ സാധിച്ചോ? മറ്റൊരു നേതാവ് കെ മുരളീധരൻ ചോദിച്ച ചോദ്യം ഇതാണ്, ഉത്തരേന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് മതവിശ്വാസമുണ്ടോ? അവർക്ക് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകാൻ പറ്റില്ല എന്ന് ഒറ്റയടിക്ക് അവർക്ക് പറയാൻ പറ്റും? ഞങ്ങൾ അവരെ പോലെയല്ലല്ലോ, ഞങ്ങളിൽ എല്ലാ മതക്കാരുണ്ടല്ലോ. എനിക്ക് വളരെ സ്നേഹത്തോടുകൂടി മുരളീധരനോട് പറയാനുള്ളത്, സി പി എം എന്ന പാർട്ടിയിലെ അംഗങ്ങളുടെ പേരെടുത്ത് നോക്കിയാൽ മതി, സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ എല്ലാ മതക്കാരുമുണ്ട്, മതവിശ്വാസികളുണ്ട്, തീരെ മതവിശ്വാസമില്ലാത്തവരുണ്ട്, എല്ലാവരുമുള്ള പാർട്ടിയാ സി പി എം. പിന്നെ ക്ഷേത്രകാര്യത്തില് എന്താ കമ്മ്യൂണിസ്റ്റുകാർക്കും? ഒന്ന് പോയി നോക്കണം. താങ്കളുടെ ഒന്നിനായ പിതാവ് കരുണാകരൻ എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും സന്ദർശിക്കുന്ന ഗുരുവായൂർ അമ്പലത്തിൽ താങ്കൾ കൃത്യമായി പോകുന്നതല്ലേ? ആ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ ഒന്ന് നോക്കുക, അവിടെ ഒരു ഗേറ്റ് ഉണ്ടാവും, ആ ഗേറ്റിന്റെ പേര് എ കെ ജി ഗേറ്റ് എന്നാ, കമ്മ്യൂണിസ്റ്റർ ഉണ്ടാക്കിയല്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു കാലത്ത് കേരളത്തിലെ ഹിന്ദുക്കളിൽ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം പോകാൻ സാധിച്ചിരുന്ന ആ അമ്പലം, തങ്ങളുടെ പ്രിയപ്പെട്ട ദൈവത്തെ ഭഗവാൻ കൃഷ്ണനെ ഗുരുവായൂരപ്പനെ കാണാൻ കേരളത്തിലെ സകല ഹിന്ദുക്കളും പോയപ്പോൾ അവരിൽ ഒരു വിഭാഗത്തെ അവിടെ തടഞ്ഞുവെച്ചു, ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ, ശൂദ്രനെയും അതിനേക്കാൾ താഴ്ന്നവരെയും തടഞ്ഞുവച്ചപ്പോൾ അതിനകത്തേക്ക് പ്രവേശനം നടത്തുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ നേതാവ് തന്നെയായിരുന്ന കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു സമരം നടന്നിരുന്നു. ചരിത്രം എടുത്ത് പഠിക്കുക. ആ സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റന്റെ പേര് സഖാവ് എ കെ ജി എന്നാ. സഖാവ് എ കെ ജിക്ക് തന്റെ പ്രിയപ്പെട്ട ആദ്യ ഭാര്യയെ നഷ്ടപ്പെട്ടത് ആ സമരത്തിൽ പങ്കെടുത്തോണ്ടാ. എ കെ ജിയുടെ ഭാര്യാപിതാവ് എന്നിട്ട് പറഞ്ഞു ഇത് മരുമോനോടെ കടന്നാൽ എനിക്ക് ക്ഷീണാണ്, എണീക്കണം. എന്താ കാരണം? ഇത് നമ്മൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം ആരാധിക്കാനുള്ള അമ്പലമാണ്, കണ്ട ചെറുമനും പുലയനൊക്കെ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷീണാണ്. അന്ന് എ കെ ജി പറഞ്ഞൊരു വാക്കുണ്ട്, സകല മതവിശ്വാസികളും സ്വർണ ലിപികളെഴുതി വീടിന്റെ മുൻവശത്ത് തൂക്കിയിടണം. എന്താ എ കെ ജി പറഞ്ഞത്? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ എങ്ങനെ? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ എല്ലാ സൃഷ്ടിക്കും സൃഷ്ടാവിനെ കാണാൻ തുല്യ അവകാശമാണ്. ഭാര്യാപിതാവ് വീട്ടിൽ പോയി എ കെ ജിയുടെ ഭാര്യയെ, അതായത് മകളെ കൈപിടിച്ച് കൊണ്ടുവന്ന് മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. എ കെ ജിക്ക് സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ടത് ഗുരുവായൂർ അമ്പലത്തിലേക്കുള്ള ഹിന്ദുവിന് പ്രവേശനം നൽകാൻ വേണ്ടിയിട്ടുള്ള സമരത്തിലാണ്. അന്നാണ് കൃഷ്ണപിള്ള ഈ അവകാശത്തിന് വേണ്ടി ഗുരുവായൂർ അമ്പലത്തിലെ മണിയടിച്ചു. അന്നുകൊണ്ട് മുളവടിക്കാരെ കൃഷ്ണപിള്ളയുടെ നടപ്പറ അടിച്ച് കടപ്പറാക്കി.
അന്നാ കൃഷ്ണപിള്ള പറഞ്ഞത് ഉച്ചിലുള്ള നായർ മണിയടിക്കും, എലനക്കി നായർ പുറമടിക്കും. ഇന്നും എലനക്കി നായന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ മതം പഠിപ്പിക്കാൻ കോൺഗ്രസ്സുകാർ വളർന്നിട്ടില്ല. 1950 അധികാരത്തിൽ വന്ന EMS സർക്കാർ ചെയ്തൊരു കാര്യം കേട്ടിട്ടുണ്ടോ? 1921 മലബാർ കലാപമുണ്ടായപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ യുദ്ധം മലബാറിലുണ്ടായപ്പോൾ ബ്രിട്ടീഷുകാർ പള്ളി നിരോധിച്ചു, ഉണ്ടാക്കുന്നത് നിരോധിച്ചു. ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മമ്പറം പള്ളി കേന്ദ്രീകരിച്ചാണ് സമരം നടക്കുന്നത്. അതുകൊണ്ട് പള്ളികൾ ഉണ്ടാക്കാൻ പാടില്ല, ബ്രിട്ടീഷ് വിരുദ്ധ കേന്ദ്രങ്ങളാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടി, കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു, നിയമം മാറ്റിയോ? 50 ഈ പിന്നെ മദ്രാസി ഗവൺമെന്റിൽ മലബാർ നിയമം മാറ്റിയോ? മാറ്റിയില്ല. ആര് മാറ്റി? 1950 EMS ഗവൺമെന്റ് നിയമം മാറ്റി, പള്ളി ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്നു. ഓർക്കുന്നോ? ഒറീസയിൽ ക്രിസ്ത്യൻ പള്ളി തച്ചു തകർത്തു. കേരളത്തിൽ നടക്കാൻ പോയ കന്യാസ്ത്രീകളുടെ തിരുവസ്ത്രം വലിച്ചു കീറി മാനഭംഗപ്പെടുത്തി, പള്ളിയിലച്ചന്മാരെ അടിച്ചോടിച്ചു. ഒരാന്റണി ഉമ്മൻചാണ്ടി ഒന്നും അങ്ങോട്ട് പോയിട്ടില്ല. തൊട്ടടുത്ത ഞായറാഴ്ചയിൽ അവിടെ ക്രിസ്ത്യൻ മതവിശ്വാസിക്ക് ആരാധിക്കാൻ പള്ളിയില്ലാതിരുന്നപ്പോൾ മുസാഫർ അഹമ്മദിന്റെ നാമധേയത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഫീസ് ഒരുക്കിക്കൊടുത്തു. ചുമരിലെ കാറൽ മാർക്സിന്റെ എംഗൽസിന്റെ ചിത്രങ്ങൾ മാറ്റി, കന്യാമറിയത്തിന്റെയും വിശുദ്ധ യേശുവിന്റെയും ചിത്രം വെച്ചു. മേശപ്പുറത്തെ പാർട്ടി പ്രസിദ്ധീകരണങ്ങൾ മാറ്റി, വെള്ള വിരിവിരിച്ച് കുരിശുവെച്ചു. തൊട്ടടുത്ത ഞായറാഴ്ച എണ്ണത്തിൽ കുറഞ്ഞ പിന്നെ ക്രിസ്ത്യൻ മതവിശ്വാസികൾ മുട്ടുകുത്തി പാർട്ടി ആഫീസ് പള്ളിയാക്കി ആരാധന നടത്തുമ്പോൾ എണ്ണത്തിൽ കുറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ പുറത്ത് കാവനിക്ക. ഒരു മതത്തിനും കമ്മ്യൂണിസ്റ്റുകാരെ എതിരല്ല. ഇവിടെ മതവിശ്വാസികൾ ആക്രമിക്കപ്പെടുമ്പോൾ സംരക്ഷിക്കാനും കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസത്തെ മതം പഠിപ്പിക്കണ്ട. അവിടെ പിന്നെ ഉത്തർപ്രദേശിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്തതുകൊണ്ടല്ല, മൊത്തത്തിലൊരു നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാര്യത്തിലുണ്ട്. RSS നിലപാടാണ്, BJP നിലപാടാണ്. ഉത്തരേന്ത്യയിൽ വലിയ സ്വാധീനമുള്ള, ഒരുപാട് കാലം ബീഹാർ ഭരിച്ചിരുന്ന ലല്ലു പ്രസാദ് യാദവ് അടക്കമുള്ള ഉത്തരേന്ത്യയിലെ തന്റേടമുള്ള മതേതരത്വ സ്വഭാവം ഇന്നും നിലനിൽക്കുന്ന പാർട്ടികൾ അന്തസ്സോടെ പറഞ്ഞിട്ടുണ്ട്, രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ വരില്ലെന്ന്. അങ്ങനെ തന്റെ ഇടത്തോടെ പറയാൻ നട്ടലില്ലാത്ത പാർട്ടിയായി ഇന്ത്യയിലെ കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. ഇപ്പോഴും തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിന്, തീരുമാനമെടുക്കാൻ കഴിയില്ല. എന്താ കാരണം? ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കെ സുധാകരൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, എനിക്ക് തോന്നിയാൽ I will go with BJP. അതിന് അണികളെ തയ്യാറാക്കുകയാണ് കോൺഗ്രസ്. നിമിഷങ്ങൾ കൊണ്ട് തന്നെ BJPയിലേക്ക് മാറുന്ന ഒരു മാനസികാവസ്ഥ കേരളത്തിലെ കോൺഗ്രസ് അണികളിൽ പോലും സൃഷ്ടിക്കാനുള്ള ശ്രമം. ഇക്കാര്യത്തിൽ കൂടി കോൺഗ്രസ് അരക്കിട്ടുറപ്പിക്കുകയാണ്. അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ അവർ പോകുമോ എന്ന് തീർത്തു പറയാൻ ഒരു മനുഷ്യനും കഴിയില്ല. അവർ പോയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം.